പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ മുതുതല പഞ്ചായത്ത് 14 വാർഡില് മുതുതല എന്ന പ്രദേശത്ത് ഒരു തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് ഒരു നരസിംഹക്ഷേത്രമാണ്. ഇവിടെ ഒരു നരസിംഹക്ഷേത്രമുണ്ടായിരുന്നു, പുരാതന കാലത്ത് ഒരു നരസിംഹക്ഷേത്രമുണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ പറയുന്നത്. ഈ ക്ഷേത്രഭൂമി ഇപ്പോൾ അന്യകൈവശമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ ഇവിടെ തകർക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണിത്. ഈ ശ്രീകോവിൽ തറയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. തകർക്കപ്പെട്ട നിലയിൽ ഇത് ഇവിടെ വിഗ്രഹത്തിൻ്റെ പാദഭാഗങ്ങൾ, കഷ്ണങ്ങളെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഈ ക്ഷേത്രഭൂമിയുടെ മറ്റ് കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു തീർത്ഥക്കിണറുണ്ട്, അതുപോലെ അതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം. ഇത് മുതുതല പഞ്ചായത്തിൽ മുതുതല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രഭൂമിയുള്ളത്. കിഴക്കോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അതിൻ്റെ സോപാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. സോപാനത്തിൻ്റെ കല്ലുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. നമുക്കതിൻ്റെ അവശിഷ്ടങ്ങളിലേക്ക് കൂടി ഒന്ന് കടന്നു ചെല്ലാം. ഈ അവശിഷ്ടങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്ന ഒരു വയലാണ്. അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു വലിയൊരു മരം വളർന്നു നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടുള്ള ആളുകൾ, വളരെ പഴക്കമുള്ള ആളുകൾ, അവർ പറയുന്നതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വിഗ്രഹത്തിൻ്റെ കഷ്ണം എല്ലാം ഉണ്ടായിരുന്നു പല ഭാഗത്തും എന്ന് പറയുന്നു. അപ്പം അതൊന്നും നമുക്കിവിടെ കാണാനില്ല. ഇപ്പം സോപാനത്തിൻ്റെ പടികളാണ് നമ്മളിവിടെ കാണുന്നത്. കിഴക്ക് ഭാഗമുള്ള വയലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഈ ക്ഷേത്രഭൂമി സ്ഥിതി ചെയ്യുന്നത്. തകർന്ന ശ്രീകോവിലിന് മുകളിൽ ഒരു വലിയ കുങ്കുമമരം വളർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ക്ഷേത്രഭൂമിയിൽ വിഗ്രഹങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ചില കല്ലുകൾ അങ്ങ് ഉയർന്ന് കണ്ടു. അതേസമയം ഈ ഭൂമിക്കടിയിൽ വിഗ്രഹങ്ങളോ അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായതിനെ തുടർന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് മണ്ണെല്ലാം നീക്കി ഒന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കമ്പിപ്പാരയെല്ലാം കൊണ്ടുവന്ന് ഭൂമിയുടെ പല ഭാഗങ്ങളിലും കുഴിച്ചു നോക്കി ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ആ കാഴ്ചയാണ്, ആ കമ്പിപ്പാര കൊണ്ട് അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിൻ്റെയൊക്കെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ പാദങ്ങൾ, ഇതാ പീഠത്തിൽ ഉറപ്പിച്ച ഈ പാദങ്ങൾ മാത്രമാണ്, ബാക്കി പൊട്ടിയ നിലയിലാണ്. ഇപ്പം പാദം മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. പാദഭാഗം മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഭഗവാന്റെ പാദമാണ്. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3 കഷ്ണമാക്കിയ നിലയിലാണ്. ഇത് സാധാരണ സ്വാഭാവിക തകർച്ചയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് ഭഗവാന്റെ, നരസിംഹ ഭഗവാന്റെ ഉടൽ ഭാഗമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 3 കഷ്ണമാക്കി. അപ്പോൾ ഒരു അടിഭാഗത്തെ കഷ്ണമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇത് മധ്യഭാഗത്തെ കഷ്ണമാണ്. ഇതിൽ തന്നെ ഭഗവാന്റെ 2 കൈകളും വെട്ടിമാറ്റി. ഒരു കൈ വെട്ടിമാറ്റിയിട്ടുണ്ട്, ഒരു കൈയിൻ്റെ പടവ് വെട്ടിമാറ്റിയിട്ടുണ്ട്, കഴുത്തിന് മീതെയുള്ള ഭാഗം വെട്ടിമാറ്റിയിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഭഗവാന്റെ മധ്യഭാഗത്തുള്ള വയറിൻ്റെ ഭാഗത്തുള്ള ഒരു കഷ്ണമാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ, ശിരോഭാഗമില്ലാത്ത വിഗ്രഹത്തിൻ്റെ ആ 2 കഷണങ്ങൾ ഈ കുങ്കുമരച്ചുവട്ടിൽ ഞാൻ ചേർത്ത് വച്ചു. നാഗവളകൾ ഭയഞ്ജനിപ്പിക്കുന്ന ഈ കുളം ക്ഷേത്രകുളമാണ്.
ക്ഷേത്രത്തിൻ്റെ തന്നെ പഴക്കമുള്ള ക്ഷേത്ര നിർമ്മാണ കാലത്തെ തന്നെ പഴക്കമുള്ള ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള കല്ല് വെട്ടിയിറക്കിയിട്ടുള്ള ഒരു കുളം. ഇത് നാഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. കാരണം നിരവധി വലിയ സർപ്പവളകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായ കുളമാണ്. തോട്ടുപുറത്ത് സ്വാമിദാസ് എന്ന് പറയുന്ന ഒരു പഴയ തറവാടിൻ്റെ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ചരിത്രവും അതുവഴി കൂടുതൽ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തോട്ടുപുറത്ത് എന്ന വീട്ടിലെത്തിയത്. ഇവിടെയുള്ളത് സ്വാമിദാസ്. അദ്ദേഹം പട്ടാമ്പി സംസ്കൃത സർവകലാശാലയിലായിരുന്നു, പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായിരുന്നു. ധാരാളം ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം അറിയാവുന്ന ഒരാളും. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരാണ് ഈ തറവാട്ടുകാർ എന്നാണ് അറിഞ്ഞത്. നമുക്ക് സ്വാമിദാസൻ, അദ്ദേഹം ഈ ക്ഷേത്രത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ സ്വാമിദാസൻ, തൊട്ടുപുറത്ത് മുതുതല. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്ന ആളുകൾക്ക് വളരെ ആധികാരികമായി പറയാൻ എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. പക്ഷേ പൂർവികമായി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ട വിവരങ്ങൾ, നാട്ട് വാമൊഴി ചരിത്രം, അതായത് ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അത് വളരെ ഉഗ്രപ്രതാപിയായ പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും നടന്നിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പണ്ടാരപ്പറമ്പിൽ എന്ന ഒരു ഭാഗത്താണ്, പണ്ടാരപ്പറമ്പിൽ എന്നാണ് ആ പറമ്പിനെ ഇപ്പോൾ പറയപ്പെടുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് നാശം സംഭവിച്ചതുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ ജീവിക്കാൻ ആളുകൾക്ക് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു നല്ലൊരു രീതിയിലൊരു പുരോഗതി അവിടെ വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ദേവപ്രശ്നത്തിൽ നിന്നൊക്കെ ബാക്കി കാര്യങ്ങൾ തെളിയുള്ളൂ. അത് ആ ഭാഗങ്ങളൊക്കെ തന്നെ തൊട്ടുപുറത്ത് പത്മാലയത്തിൽ എന്ന ആളുകളുടെ ഭൂമി, അതിപ്പോൾ കൈമറിഞ്ഞു പോയി വേറെ ആളുകൾക്കൊക്കെ വിറ്റ് മറ്റു പല ആളുകളുടെ കയ്യിലാണ് ഇപ്പോൾ ഭൂമിയൊക്കെ നിൽക്കുന്നത്. പക്ഷേ ആ പ്രദേശത്ത് ഇപ്പോഴും ആ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്ത് യാതൊരു പ്രവർത്തനങ്ങൾക്കും മറ്റ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതിന് കിണറും ഒരു തറയും കുങ്കുമവും കുങ്കുമരവും ഒക്കെ വളരെ ഭംഗിയായി ഇപ്പോഴും ആ ശക്തി അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ശക്തിയെ മറ്റ് പുനരുജ്ജീവിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതങ്ങനെ തകർന്നടിഞ്ഞ് ആ പ്രതാപം, ഭഗവാന്റെ ആ ശക്തി അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ആ ശക്തി ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ ആ ക്ഷേത്രത്തെ പുനരുദ്ധരിപ്പിക്കുകയാണെങ്കിൽ ഈ നാടിനൊക്കെ നല്ലൊരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ മഹാഗണപതി ക്ഷേത്രം, ശ്രീ മഹാഗണപതി ക്ഷേത്രം പണ്ടുകാലത്ത് ഇതേ അവസ്ഥയിലായിരുന്നു. അവിടുന്ന് നാട്ടുകാരെല്ലാവരും കൂടി അത് പുനരുജ്ജീവിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ നാലുപുറമുള്ള ആളുകൾക്കൊക്കെ തന്നെ ക്ഷേത്രം ഉയർന്നു വന്നപ്പോൾ നാലുപുറമുള്ള ആളുകളും അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിയ ഒരു ഉദാഹരണം. അതായത് അതിപ്പോൾ കൃത്യമായി നമ്മുടെ മുന്നിലുള്ള തെളിവാണ്. അതൊക്കെ എനിക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച തെളിവുകളാണ്. ഞാനും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. ഇന്നിപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ സഹായം കൊണ്ട് വളരെ നല്ല രീതിയിൽ സാമ്പത്തികമായി ഉയരുന്നു. അതായത് നമ്മുടെ വിശ്വാസം അതാണ്, ക്ഷേത്രം ജീർണിച്ചാൽ നാട് ജീർണിക്കും, അതോടുകൂടി പല പ്രശ്നങ്ങളും സംഭവിക്കും. ക്ഷേത്രം ഉയർന്നു വരുന്നതനുസരിച്ച് ഭഗവാൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നു, നമ്മളെല്ലാം മുന്നോട്ട് വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രഭൂമി ഒരു മറ്റു മതസ്ഥന്റെ കയ്യിലാണ്. ഈ ക്ഷേത്രഭൂമി എങ്ങനെയാണ് അവരുടെ കയ്യിൽ എത്തിച്ചേരാനിടയായ ഒരു സാഹചര്യം എന്ന് കൂടി പറയാം? അതായത് ഈ ക്ഷേത്രത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന തൊട്ടുപുറത്ത് പത്മാലയത്തിൽ എന്ന ആ ആളുകൾ അവർ കുടുംബത്തിൽ തന്നെ നോക്കി നടത്താൻ ആളുകളില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ അത് കൈമറിഞ്ഞ് വിൽപ്പന നടത്തി മറ്റ് വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് അവർ മൊത്തം പണം കൊടുത്ത് വാങ്ങി. അവർ അതിന് അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അവർ പണം കൊടുത്ത് വാങ്ങി അവരുടെ കയ്യിൽ എത്തിപ്പെട്ടു. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും വിൽപ്പന നടന്നിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും വിൽപ്പന നടത്താൻ പറ്റില്ലല്ലോ, നികുതി കിട്ടാത്ത ഭൂമിയായിരിക്കും. അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി ആധികാരികമായി പറയാൻ കഴിയില്ല. അതിപ്പോൾ ഇന്ന് നിലവിൽ കൈവശമുള്ള ആളുകളോട് അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ആധികാരികത, അതായത് ഡോക്യുമെൻറ്റേഷൻ നടന്നിട്ടുണ്ടാവണമല്ലോ, വിൽപ്പന നടക്കുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ നടന്നിട്ടുണ്ടാവണം. ഈ ഭൂമി കൂടി അതിൽ ഉൾപ്പെട്ടിട്ടാണോ വിൽപ്പന നടത്തിയത്, അതിനിപ്പോൾ നികുതി അടയ്ക്കുന്നുണ്ടോ എന്നൊന്നും കൃത്യമായി നമുക്ക് അതിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ ആധികാരികമായി നമുക്ക് പറയാൻ കഴിയൂ.
ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയോ മറ്റോ വരികയാണെങ്കിൽ ഊരാളന്മാരുടെ കുടുംബം എന്ന നിലയ്ക്ക് ഊരാളന്മാരുടെ കുടുംബം ഈ ഏത് രീതിയിൽ ഇതിനെ സ്വാഗതം ചെയ്യും? ഈ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനത്തെയോ ഒക്കെ വരികയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഊരാള കുടുംബത്തിൻ്റെ ഒരു വികാരം എങ്ങനെയായിരിക്കും എന്ന് കൂടി അറിഞ്ഞാണ്. അതായത് ഈ ക്ഷേത്രം പുനരുദ്ധരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഊരായ്മ എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ഒരു ഭക്തൻ, ഒരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ 100% അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തിരിക്കും. കാരണം ആ നരസിംഹമൂർത്തി അവിടെ ഉയർന്നു വന്നാൽ തീർച്ചയായും ഈ നാടിന് അതിൻ്റെ കൊണ്ട് പുരോഗതി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവവിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനത് പറയാം. ഇതാണ് സ്വാമിദാസിൻ്റെ വീടിൻ്റെ മുൻഭാഗം. ഇവിടെ നിന്ന് നോക്കത്തുന്ന ദൂരത്തിൽ അകലെ കാണുന്നതാണ് തകർക്കപ്പെട്ട നരസിംഹക്ഷേത്രം. ഒരു ക്ഷേത്രം നശിച്ചാൽ നാട് നശിച്ചു എന്നാണ് നമ്മുടെ ആപ്തവാക്യം. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ, അതുപോലെ തന്നെ ഭക്തിയുടെ എല്ലാ തലത്തിലും ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിനു കൂടി ഊർജം പകരുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അത്തരം ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടത് മാനവരാശിയുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു ക്ഷേത്രം നശിച്ചാൽ നാട് നശിച്ചു എന്ന് പറയുന്നത്. നോക്കൂ, നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ കാണാം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എല്ലാം കല്ലുകൾ, ഈ ശ്രീകോവിലിൻ്റെ കല്ലുകൾ അങ്ങോട്ട് തകർന്ന് കാടുമൂടി കിടക്കുകയാണ്, തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഏത് രീതിയിലും എത്രയും വേഗം പുനരുദ്ധാരണം ചെയ്യാനുള്ള ഒരു പദ്ധതി നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പഴക്കം എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഇതിനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു പഴക്കം എന്ന് പറഞ്ഞാൽ നമുക്കിത് നിർണ്ണയിക്കാൻ പറ്റുന്ന യാതൊന്നും ഇവിടെ നമുക്ക് കാണാനില്ല. അത് ഏതാണ്ട് 1000+ പഴക്കമാണ്, 1200+ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ഭക്തജനങ്ങൾ കരുതുന്നത്. അതിന് പര്യാപ്തമായതാണ് ഇവിടെയുള്ള കുളം. നമ്മൾ നേരത്തെ കണ്ടു, ഒരു കിണർ കണ്ടു. ആ കിണർ തീർത്ഥക്കിണർ, ചതുരാകൃതിയിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് ഒരു 10 വടക്ക് കിഴക്ക് മാറിയിട്ട് ഒരു ദീർഘചതുരത്തിലുള്ള കല്ല് വെട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു കുളം കാണാം. കുളത്തിലൊക്കെ പാമ്പ് ധാരാളം ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഈ പാമ്പിൻ്റെ വളയൊക്കെ കാണാൻ സാധിച്ചു, വലിയ പാമ്പിൻ്റെ വളയൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. എങ്ങനെയായാലും 1200+ പഴക്കമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തേടി ഈ ക്ഷേത്രഭൂമിയിലെത്തി. ഈ ക്ഷേത്രഭൂമിയിലെത്തിയപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന ഭക്തജനങ്ങളൊക്കെ ഈ പ്രദേശത്ത് വന്നു. ഇവിടെ വരിക മാത്രമല്ല, ഈ ഭൂമിയുടെ പല ഭാഗങ്ങളും ചെറിയ രീതിയിൽ ഇവർ തന്നെ കുഴിച്ചു. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കട്ടപ്പാറയെല്ലാം വെച്ച് കുഴിച്ച സമയത്ത് നമുക്കിതിൻ്റെ ചില ശില്പങ്ങളുടെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള ശിലകളുമൊക്കെ കണ്ടെത്താൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ കൂടുതൽ ഒരു ഖനനം നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് കുറേ ആളുകളുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചന്ദ്രേട്ടനുണ്ട്, പിന്നെ സുനിൽകുമാർ, രാജേന്ദ്രൻ, സുരേഷ്, സുരേഷ് കുമാർ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കിണർ. ഇപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഒരു പഴയ കാലത്തെ തീർത്ഥക്കിണർ. ഈ തീർത്ഥക്കിണറാണ് ഇപ്പോൾ ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് ചതുര കിണറാണ്, ഇതൊരു ചതുരത്തിലുള്ളൊരു കിണറാണ്. വളരെ അപൂർവമായിട്ടാണ്, പഴയ കാലത്തെ ക്ഷേത്രങ്ങളാണിത്. ഈ പഴയ കാലത്തെ ക്ഷേത്രങ്ങൾക്കാണ് ഈ കല്ല് വെട്ടിത്താഴ്ത്തിയതാണ്, അതായത് കല്ല് വെട്ടിത്താഴ്ത്തിയ ഒരു കിണറാണ്. സാധാരണ പടവുകളുണ്ടാവും, പടവുകളല്ല അത്, ഇത് കല്ല് തന്നെ ചതുരത്തിൽ വെട്ടിത്താഴ്ത്തിയ ഒരു കിണറാണ്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ബൾബും അതുപോലെ കുപ്പികളും വേസ്റ്റുകളൊക്കെ ഈ തീർത്ഥക്കിണറ്റിൽ കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ ഈ ക്ഷേത്രം ചുറ്റുഭാഗം ചുറ്റമ്പലത്തോടുകൂടി, നാലമ്പലത്തോടുകൂടിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ ഈ കിണറ്റിലുണ്ടാവും എന്നാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഒരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ തന്നെ തൊട്ടപ്പുറത്ത്
തീർത്ഥക്കുളമുണ്ട്. തീർത്ഥക്കുളവുമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തീർത്ഥക്കിണറുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മറ്റൊരു തീർത്ഥക്കിണറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീർത്ഥക്കിണർ, മറ്റൊരു കിണർ, അതുപോലെ ഒരു കുളം ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ക്ഷേത്രം പൂർവികകാലത്ത് അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു നരസിംഹക്ഷേത്രമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെ തകർക്കപ്പെട്ടു എന്നാണ് ഇവിടെയുള്ള പഴമക്കാർ വിശ്വസിക്കുന്നത്. തകർക്കപ്പെട്ട ക്ഷേത്രം പിൽക്കാലത്ത് ഈ രീതിയിലാണ്, ഇപ്പോൾ ഒരു മറ്റൊരു മതസ്ഥൻ്റെ കൈവശത്തിലാണ് ഈ ഭൂമി. ഇപ്പോൾ പുനരുദ്ധാരണ പ്രക്രിയയെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് പുനരുദ്ധാരണം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ളൊരു വഴി തെളിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ തകർക്കപ്പെട്ടുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടു. വരാനിരിക്കുന്ന അധികം വൈകാതെ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇത് കൈവശം വയ്ക്കുന്ന ആൾക്ക് ഇത് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഒരു മനസ്സുണ്ടാവട്ടെ. ഈ തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനുള്ള ഒരു വഴി തെളിയട്ടെ എന്ന് മാത്രമാണ് ഈ ദേവഭൂമിയിൽ നിന്നുകൊണ്ടും എനിക്ക് പറയാനുള്ളത്. ആ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.